നമസ്കാരം. നാളെ ഒരു ചരിത്ര മുഹൂർത്തമാണ് നമ്മൾ അനന്തപുരി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിശ്വക്ഷേന വിഗ്രഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി നാളെ അതിനുള്ള ക്രിയാകർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപത്തിൻ്റെ വടക്കുഭാഗത്താണ് വിശ്വക്ഷേനൻ്റെ പ്രതിഷ്ഠ. തെക്കോട്ട് ദർശനമാണ് ഈ ദേവൻ. കടൂ ശർക്കര യോഗത്തിൽ വിശ്വക്ഷേന വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത്. ബിംബനിർമ്മാണത്തിനുള്ള കരിങ്ങാലിത്തടിയും മറ്റു വസ്തുക്കളും നാളെ രാവിലെ 8 മണിക്ക് കരമനയിൽ നിന്ന് അലങ്കരിച്ച വാഹനത്തിൽ ഘോഷയാത്രയായി കോട്ടയ്ക്കകത്ത് കൊണ്ടുപോകും. 10 മണിയോടുകൂടി കിഴക്കേ നടയിൽ വെച്ച് ക്ഷേത്ര ഭാരവാഹികൾ ഇവ സ്വീകരിക്കുകയും പിന്നീട് ശിവേലിപ്പുരയിൽ പ്രദക്ഷിണമായി കൊടിമര ചുവട്ടിൽ വെച്ച് 8:30 യോഗത്തിലെ സ്ഥാനികൾക്ക് ഇവ കൈമാറും. ഇവിടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. എന്നിട്ട് 8:30 യോഗത്തിലെ സ്ഥാനികൾ മേൽപ്പറഞ്ഞ വസ്തുക്കൾ പണിപ്പുരയിൽ കൊണ്ടുപോയി വിഗ്രഹത്തിൻ്റെ പണി തുടങ്ങും. ശ്രീ തിരുക്കോഷ്ടിയൂർ മാധവൻ ആണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ ശ്രീ സതീശൻ നമ്പൂരിപ്പാടിൻ്റെ മേൽനോട്ടത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് ഉദ്ദേശം 1 വർഷത്തിനകം പൂർത്തിയാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. നമസ്കാരം. നാളെ ഒരു ചരിത്ര മുഹൂർത്തമാണ് നമ്മൾ അനന്തപുരി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിശ്വക്ഷേന വിഗ്രഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി നാളെ അതിനുള്ള ക്രിയാകർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപത്തിൻ്റെ വടക്കുഭാഗത്താണ് വിശ്വക്ഷേനൻ്റെ പ്രതിഷ്ഠ. തെക്കോട്ട് ദർശനമാണ് ഈ ദേവൻ. കടൂ ശർക്കര യോഗത്തിൽ വിശ്വക്ഷേന വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത്. ബിംബനിർമ്മാണത്തിനുള്ള കരിങ്ങാലിത്തടിയും മറ്റു വസ്തുക്കളും നാളെ രാവിലെ 8 മണിക്ക് കരമനയിൽ നിന്ന് അലങ്കരിച്ച വാഹനത്തിൽ ഘോഷയാത്രയായി കോട്ടയ്ക്കകത്ത് കൊണ്ടുപോകും. 10 മണിയോടുകൂടി കിഴക്കേ നടയിൽ വെച്ച് ക്ഷേത്ര ഭാരവാഹികൾ ഇവ സ്വീകരിക്കുകയും പിന്നീട് ശിവേലിപ്പുരയിൽ പ്രദക്ഷിണമായി കൊടിമര ചുവട്ടിൽ വെച്ച് 8:30 യോഗത്തിലെ സ്ഥാനികൾക്ക് ഇവ കൈമാറും. ഇവിടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. എന്നിട്ട് 8:30 യോഗത്തിലെ സ്ഥാനികൾ മേൽപ്പറഞ്ഞ വസ്തുക്കൾ പണിപ്പുരയിൽ കൊണ്ടുപോയി വിഗ്രഹത്തിൻ്റെ പണി തുടങ്ങും. ശ്രീ തിരുക്കോഷ്ടിയൂർ മാധവൻ ആണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ ശ്രീ സതീശൻ നമ്പൂരിപ്പാടിൻ്റെ മേൽനോട്ടത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് ഉദ്ദേശം 1 വർഷത്തിനകം പൂർത്തിയാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം.